മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ്റെ MLA KSRTC ബസ് നടു റോഡിൽ തടഞ്ഞു നിർത്തിയ നടപടി വിവാദമായി തുടരുമ്പോൾ KSRTC ഡ്രൈവർ യദുവിനെ അനുകൂലിച്ചുകൊണ്ട് മുൻ DGP സെൻകുമാർ രംഗത്തെത്തി. ഫേസ്ബുക്ക് കുറിപ്പിലാണ് യദുവിന് പിന്തുണയുമായി സെൻകുമാർ എത്തിയത്. 2006 മുതൽ 2010 വരെ KSRTC CMD കൂടിയായിരുന്നു സെൻകുമാർ. കോടതിയിൽ കേസിന് പോകാൻ യദുവിന് 100 രൂപയുടെ ചലഞ്ച് ഏർപ്പെടുത്തണം എന്നാണ് സെൻകുമാർ ആവശ്യപ്പെടുന്നത്. സെൻകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാണ്. അദ്ദേഹം എയറിലുമാണ് എന്ന് വേണമെങ്കിൽ പറയാം. മേയർക്കും സംഘത്തിനുമെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് ഡ്രൈവർ യദു കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇന്നാണ് കോടതി യദുവിൻ്റെ ഹർജി പരിഗണിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് മുൻ DGP പിന്തുണ യദുവിന് ലഭിക്കുന്നത്. കേസ് നടത്തിപ്പിന് യദുവിന് പണം അധികം വേണ്ടിവരും. സപ്പോർട്ട് യദു എന്ന ഹാഷ്ടാഗിൽ ചലഞ്ച് ആരംഭിക്കണം എന്നാണ് സെൻകുമാർ ആ പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നത്. KSRTC ഡ്രൈവർ യദുവിൻ്റെ കാര്യത്തിൽ കോടതികൾ ഇടപെട്ടു തുടങ്ങി. അസാധാരണമായ സമ്മർദ്ദമാണ് യദു അനുഭവിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം മുഴുവനും, പോലീസും ഒരു ഭാഗത്ത്, ജോലി കൊടുക്കാതെ KSRTC സമ്മർദ്ദങ്ങൾ കൊടുക്കുന്നു. ശാരീരിക ഭീഷണികൾ പുറമേ, സമൂഹം കാര്യക്ഷമമായി യദുവിനെ പിന്താങ്ങേണ്ടതുണ്ട്. എന്തും ചെയ്യാം എന്ന പ്രമത്തത ചോദ്യം ചെയ്യപ്പെടണം. അതിന് തയ്യാറായ ഒരു അപൂർവം മലയാളിയാണ് യദു. നേരത്തെ എഴുതിയിരുന്നതുപോലെ സപ്പോർട്ട് യദു ഒരു ചലഞ്ച് 100 രൂപയുടെ യദുവിന് വേണ്ടി അടുത്ത ആളുകൾ തുടങ്ങുക. കോടതികളിൽ പോകുവാൻ പണം അധികം വേണ്ടിവരും. ഇതാണ് സെൻകുമാറിൻ്റെ ആ പോസ്റ്റിൽ പറയുന്നത്. ഈ കുറിപ്പിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കുറിപ്പിന് താഴെ ധാരാളം കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഒട്ടനവധി ആളുകൾ ചലഞ്ച് ഏറ്റെടുക്കുവാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അശ്ലീലം കാണിക്കുന്നവർക്കും ഫാൻസുണ്ടോ എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും ധാരാളമുണ്ട്. ഇയാൾ ശരിക്കും DGP ആയിരുന്നോ എന്നുവരെ ആളുകൾ ചോദിക്കുന്നുണ്ട്. DGP ആയിരുന്നപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പാവപ്പെട്ട ഒരു പോലീസുകാരനെ പൊതുജന മധ്യത്തിൽ കുത്തിന് പിടിച്ച് തൊപ്പി ഉരിച്ചവനാണ് ഈ ന്യായം പറയുന്നത്. ആക്കലും ഉപദേശവും ഒന്നിച്ചു വേണോ സാറേ എന്ന കമൻറ്റും അക്കൂട്ടത്തിലുണ്ട്. മറ്റൊരു കാര്യം, ഈ പോസ്റ്റിൽ പലരും QR കോഡുകൾ ഇടുന്നുണ്ട്. ഞാൻ അയച്ചു, നിങ്ങളും 100 രൂപ അയക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അതെല്ലാം അവരുടെ സ്വന്തം അക്കൗണ്ടാണെന്ന് മാത്രം. അന്ധരായ സെൻകുമാർ ഭക്തന്മാർ ചിലപ്പോൾ അതിലേക്കും പണം അയച്ചു കാണും. പണ്ട് അലി അക്ബർ എന്ന രാമസിംഹന് പണം അയച്ചതുപോലെ.